എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് വറുത്തരച്ച കൊഞ്ച് കറി അഥവാ കൊഞ്ച് തീയൽ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വറുത്തരച്ച ചെമ്മീൻ കറി എങ്ങനെയാണ് സിമ്പിളായി ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി 750 ഗ്രാം ചെമ്മീൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കാനായി കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്, 6 മുതൽ 7 വരെ വെളുത്തുള്ളി അരിഞ്ഞത്, 2 അല്ലി കൊടുമ്പുള്ളി, 1/2 കപ്പ് ചെറിയ ഉള്ളി 2 ആയി അരിഞ്ഞെടുത്തത്, 1 കപ്പ് വറുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. സമയമുള്ളപ്പോൾ തേങ്ങ കുറച്ച് ഒരുമിച്ച് വറുത്ത് എയർ ടൈറ്റായി സൂക്ഷിച്ചാൽ തേങ്ങ വളരെ നാൾ ഇരിക്കുകയും നമ്മുടെ സമയം ലാഭിക്കുകയും ചെയ്യാം. ആദ്യം ഈ തേങ്ങയെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തേങ്ങ ചൂടാവുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരവും കൂടി നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ പോയി നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റിവെക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് കൊഞ്ച് വേവിക്കാം. അതിനായി ഞാനൊരു മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട. കടുക് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിയരുത്. ഇനി 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില, 1 ഉണക്കമുളക് ഇവയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വേഗം മൂത്ത് വരും. വേഗം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി വേഗം തന്നെ വഴണ്ടു വരും. ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക് പൊട്ടിച്ചത് ഇവ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അഥവാ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായി തീരെ തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി അടുപ്പൊന്ന് തുറന്ന് നോക്കാം. കൊഞ്ചിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച തേങ്ങയുടെ മിശ്രിതവും കൂടി ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് മിക്സിയിൽ പറ്റിയിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ സമയത്ത് ഒന്ന് നോക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ അല്ലെങ്കിൽ വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് തണുക്കാനായി മാറ്റിവെക്കാം. ഇതിൻ്റെ തിളപ്പൊക്കെ മാറി തണുത്ത് കഴിയുമ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വരും, കളറും ഒക്കെ ഒന്ന് ചേഞ്ചായി വരും. ഇപ്പോൾ കളറൊക്കെ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഇത് വേഗം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിനുള്ളൊരു പെർഫെക്റ്റ് കറിയാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.